അവിടുന്നല്ല, ഇവിടുന്നാണ്, എന്റെ വായിൽ നിന്നാണ്. സാറേ ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞല്ലോ സാറിന്റെ അടുത്ത്, സാറേ ഇത് പ്രേതബാധയുള്ള വീടാണ്, ഈ രാത്രി തന്നെ സാറിന് ഈ വീട് വേണമെന്ന് എന്ത് ഇത്ര നിർബന്ധം? ഈ പ്രേതവും ബാധയും ദൈവം ഒന്നും ഇല്ലടാ, നീ ധൈര്യമായിട്ട് പറയാൻ വരൂല. ഇവിടെ അയൽവാസികളുണ്ടല്ലോ, അവരെ അടുത്ത് ചോദിച്ചു നോക്കിയാണ് പ്രേതം ഉണ്ടോ ഇല്ല. പ്രേതമൊന്നും ഇല്ലടാ. ആര് പറഞ്ഞു നിങ്ങൾ പോയാണ്? ഞാൻ ചോദിക്കട്ടെ അച്ചോ, ഈ ശോമിസേക്ക് സ്തുതിയായിക്കട്ടെ. ആ അച്ചോ, ആ സാത്താൻ എങ്ങനെങ്കിലും ഒന്ന് പിടിച്ചിട്ടണം. അച്ഛൻ വിളിച്ച ആ സാത്താൻ വരും, ഉറപ്പാണ്. അച്ഛന്റെ ബന്ധുവല്ലേ സാത്താൻ പിടിച്ചിടാൻ വേണ്ടി. ഞാൻ പേര് കുട്ടിച്ചാത്തിരിക്കണം. ഞാൻ ഒരു കാലം വരൂലേ സാറേ, ഉള്ള കാര്യം പറയല്ല, കമ്മീഷൻ കിട്ടുമെന്നും പറഞ്ഞാണ് ഞാൻ ഈ വീട് കാണിക്കാൻ വന്നത് എന്ന് പറഞ്ഞ സാറേ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു. ഇനി വേടാ, ഞാൻ വാ, ഞാൻ ഇടിഞ്ഞു പോകും, ഞാൻ ഇവിടെ ഇരിക്കാൻ പോകും. ഇവിടെ വാടാ, വീട്ടിനൊന്നുമില്ലടാ. ഞാൻ ഒരു കാര്യം പറയാം, രക്ഷയില്ല, മാടനില്ല, ദൈവം ഇല്ല, ഇതൊന്നും ഇല്ല, ഞാൻ നിരീശ്വരവാദിയാണ്. നീ വാ എടാ, എടാ ഇത് കൂട്ടിന് വരാവോ? ഞാൻ പറയണേ, ഞാൻ ഇനിയെങ്കിലും പറയണ കേളു, ഈ ലോകത്ത് ദൈവമില്ല, യക്ഷിയില്ല, ഭൂതമില്ല, അവിടെ ഒന്നുമില്ലടാ, ഒന്നും ഇല്ല. ഞാൻ ഒരു കാര്യം പറട്ടെ, ജനങ്ങളെ മണ്ടരാക്കാൻ വേണ്ടിയാണ് ഈ ഇവിടെ ഒന്നിങ്ങോട്ട് വാടേ. നിനക്ക് നേരത്തെ പോണ്ടേ, നീ ഒന്ന് വാടാ ഇങ്ങോട്ട്, നീ വാ വാ ഇവിടെ നിന്ന് പറയണ കേളു. ഈ വീട് സിറ്റിയിൽ ഒത്ത നടുക്കിരിക്കുന്ന ഈ വീട് 10,000 രൂപയ്ക്ക് ഇട്ടിരുന്ന് എനിക്ക് പേടിയില്ലാത്തോണ്ട് മാത്രമാണ് 1,000 രൂപയ്ക്ക് തന്നെ അറിയാം. അതാ കമ്മീഷൻ ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ വന്നത്. ശരി തന്നെ, അണ്ണാ യക്ഷിയെ കണ്ടിട്ടുണ്ടാ? പിന്നെ കണ്ടിട്ടുണ്ടാ? പിന്നെ നീ എന്നെ ഇതുപോലെ ഒരു യക്ഷി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യക്ഷി അല്ലടോ, യക്ഷി 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 എന്ന് പറഞ്ഞോണ്ടല്ലോ, ഒരു പനേന്ന് അപ്പുറത്തെ പനേലോട്ട് പറന്നു പോകും. യക്ഷി എന്താണ് അണ്ണാനാടെ? യക്ഷി ചോര കുടിക്കും, അത് വെള്ളം കുടിച്ച് അങ്ങോട്ട് തൊണ്ടയിൽ ഇറങ്ങൂല, കുരുവാ. ഈ രാത്രി ഞാൻ എവിടെ വേണ പോകും? നിങ്ങൾ നോക്കിയോ, രാത്രി നിങ്ങൾ ഇവിടെ കിടക്കുമ്പോ വെള്ള സാരി കൊടുത്ത് മുടി വഴിച്ചിട്ട് രാത്രി നിങ്ങളുടെ തോന്നിട്ട് ചോദിക്കും എന്റെ അടുത്ത്. ഞാൻ പിന്നെ ഇവിടെ മാടങ്കട നടത്തല്ല, ഈ ചുണ്ണാമ്പും മറ്റേ ഇതൊക്കെ കൊടുക്കാം, തോട കൊടുക്കാൻ വേണ്ടി. എന്റെ കണ്ണുമ്പേട്ട് ഒന്ന് കവാലം മുളക്ക ഞാൻ അടിക്കും. യക്ഷിയാ അണ്ണാ, ഞാൻ ഒരു കാര്യം പറയാം അണ്ണാ, ഇങ്ങോട്ട് എന്തിനാ ഇങ്ങോട്ടോ. ഒരു ദിവസം രാത്രി 12 മണിക്ക് ഞാൻ സെക്കൻഡ് ഷോയും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്, രാത്രി 12 മണി ഇങ്ങനെ ശാന്തയുടെ വീട്ടിന്റെ അതുവഴി നടന്നു പോയപ്പോ യക്ഷി എന്റെ പെറം തലക്കടിച്ച് തറയിൽ കളഞ്ഞു. ശാന്തയുടെ വീണ്ടും അതുവഴി പോയപ്പോ യക്ഷി പെറം തലക്കടിച്ച് തറയിലിട്ട് കളഞ്ഞു. എന്റെ പെറം തലയിലടിച്ച് യക്ഷിയല്ല പിന്നെ ശാന്തയുടെ ഭർത്താവും. അല്ല, ചെറ്റ മുക്കാൻ വഴി എവിടെ നേരതായാലും കിട്ടും, എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എവിടെ കോഴിക്കുന്നു പിന്നൊരു കാര്യം, അഥവാ രാത്രി നിങ്ങൾ ഇവിടെ കിടക്കാണ്, യക്ഷി വന്നെന്ന് വെച്ചോ, പ്രേതം വന്നെങ്കിൽ ചത്തപോലെ കിടന്നാൽ മതി, യക്ഷി ഒന്നും ചെയ്യാതെ അങ്ങ് പൊക്കോളൂ. ഈ പറഞ്ഞ യക്ഷിയാണല്ല, കരടിയല്ല, മണപ്പിച്ച് നോക്കിട്ടങ്ങ് പോവാ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പഴും പറയാലേ, യക്ഷിയും പ്രേതവും ബാധ ഒന്നുമില്ല, ഞാൻ ഇവിടെ വേണം പോവല്ലോ. ഇവിടെ ഉണ്ടടോ, താനൊന്ന് മനസ്സിലാക്കണോ. ഇവിടെ ഇരിക്കുന്നു, ഈ വീട്ടിൽ ഒരുപാട് മരണം നടന്നറിയാ. ഇവിടെ ഈ വീട്ടിൽ താമസിച്ച പെണ്ണ് ഇവിടെയാണ് തൂങ്ങി ചത്തത്. എനിക്ക് ഇവിടെ എന്റെ കട്ടിലിട്ടാ രാത്രി, ഇവിടെ ഇവിടെ കിടക്കണമായിരിക്കും. ആ പെണ്ണിന്റെ അവിടെ എങ്ങനെ കിടക്കണമായിരിക്കും, എങ്ങനെ കിടക്കും? എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് പ്രേതബാധ ഒന്നും പേടിയില്ല. എന്താണോ പറവലോട്ട് നോക്കല്, എന്താ പറവലോട്ട് നോക്കല്, എന്താ ആ ഇരിക്കണ മുതുക്കില്ലേ, ഇവിടെ വെന്താണ് മരിച്ചത്? എനിക്ക് പേടിയൊന്നും അല്ല, ഞാൻ വേണേ കളവിയെ പേടിപ്പിച്ച. ഞാൻ പറയുന്നത് ഇങ്ങനെ, ഞാൻ ഒരു കാര്യം ചെയ്തോ, വീടൊക്കെ ഒന്ന് കാണിച്ചേർത്താ, കാണിച്ച മര്യാദക്ക്, ഒറ്റയ്ക്ക് പേടിയൊന്നുമില്ലല്ലോ. എടാ ഒന്ന് കാണിച്ചോ, അവിടെ വീടൊക്കെ ഒന്ന് കാണിച്ച. ഇത് ഇത് ഒരു മുറി നോക്കി, താനും കൂടി കയറോ അങ്ങോട്ട്? ഞാൻ കയറുന്നില്ലടോ, എന്തായാലും നോക്ക്, അതിനകത്ത് എന്തോ കയറിയ. ഞാൻ അടുക്കള കാണിച്ചു തരാം, സാറൊന്ന് വന്നാ മതി. ഞാൻ വരാം, സാറും കൂടെ വരുവോ? ഒരു കാര്യം നോക്കി, എടാ ഒന്ന് ഇത്തി വാ, താ ഇത്തി വാ, ഇത്തി വാ. നിനക്ക് പേടിയൊന്നും അല്ല, നിനക്ക് വേറെ എന്തിനാണ്? ഞാൻ നോക്കിയോളാം വീട്, നീ പോ, ഓരോന്ന് കാണി പോ. തൽപരകക്ഷിയല്ലെന്ന് തോന്നുന്നു, യക്ഷിയുണ്ട്, ഭൂതമുണ്ട്, പ്രേതമുണ്ട്, ഓരോ അന്ധവിശ്വാസങ്ങളും വെച്ചിരിക്കുന്നു. അവിടെ പോകണം, 10,000 രൂപയ്ക്ക് കൊടുക്കേണ്ട വീട്. പ്രേതമുണ്ട്, ഭൂതമുണ്ട്, ദൈവമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഒരു മനു മറ്റേടുത്ത പരിപാടി കാണിക്കല്, എത്ര നേരം ജംഗ്ഷനിൽ പോയി ഞാൻ നിന്നറിയാം. ഞാൻ ഇങ്ങോട്ടുള്ള വഴി അറിയാമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു. അല്ല പിന്നെ ഞാൻ കിടന്ന് അത്ര നേരം ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്ത് പോയി, ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാതെ. എടോ ഒരു ചായ പോലും കുടിക്കാൻ പൈസ ഇല്ലായിരുന്നു, ഞാൻ ജംഗ്ഷനിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൂടായിരുന്നു ഈ വീട്ടിലോട്ടുള്ള വഴി അറിയാമെന്ന്.
അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവിട്ടാര്? കൊണ്ടുവിട്ട ഇപ്പൊ എന്നെ റൂമൊക്കെ കാണിച്ച് കൊണ്ടുവിട്ടാര്? നേരത്തെ എന്നെ ഇവിടെ കൊണ്ടാക്കി അവിടെ തുറന്ന് ഇവിടെ തുറന്ന് അടുക്കള സ്വിച്ച് ഇവിടെ വന്ന ഇതാണ് മലയാളികളുടെ കുഴപ്പം. ആര് എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, കണ്ട് തന്നെ അറിയണം. ഇന്ന് കിട്ടിയ ഏറ്റവും വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ പ്രചോദേട്ടും ദേവി ചന്ദ്ര ചേച്ചിയും. ചെറിയൊരു ഇംപ്രൊവൈസേഷൻ ഇവർക്ക് വേണ്ടി ഞങ്ങൾ നൽകാൻ പോവുകയാണ്. ഇതിൽ പ്രചോദേട്ടും ദേവി ചേച്ചിയും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഈ വേദിയിലെത്തും. നമ്മളെ ഈ പോലീസുകാരുടെ അധികാര മുദ്രയാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞത്. അതെ. അപ്പൊ നമ്മൾ ഈ ബൈക്ക് ഓടിക്കുമ്പോ ഈ തൊപ്പി വെക്കാതെ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അധികാരം ഇല്ലാണ്ടായി പോവില്ലേ? ഈ ഹെൽമെറ്റ് വെക്കാതിരുന്ന താൻ അധികകാലം ഈ ലോകത്ത് ഉണ്ടാവില്ല. താൻ ഇന്നലെ പെട്രോളിംഗ് പറഞ്ഞു പോയിട്ട് ആ പെട്രോൾ പമ്പിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അയ്യോ, അത് പെട്രോളിംഗിന് പോയതല്ല, പിന്നെ എന്റെ വണ്ടിയിലെ പെട്രോൾ വരുന്നിട്ട് ഞാൻ പെട്രോൾ മേടിക്കാൻ പോയതല്ലേ. തെറ്റാണെന്നൊക്കെ ഞങ്ങൾ നോക്കണം. ഉദയനെ ചന്ദ്രൻ അങ്ങോട്ട് മാറിയില്ലേ? ഞങ്ങള് നിയമപരമായിട്ടെല്ലാം പാലിക്കുന്ന നിയമപരമായിട്ട് പാലിക്കണം, അതിന് വേണ്ടിട്ടാണോ അത് ചെക്ക് ചെയ്യാനാണോ ഞങ്ങൾ അടിക്കല്ലേ? ഞാൻ ഇതെല്ലാം നിയമപരമായിട്ട് ചെയ്യുന്ന ആളല്ലേ. ഇതാ സാറേ, സാർ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. അതാ ബുക്കും പേപ്പറും. ധൃതിയൊക്കെ വരുന്നോട്. ഉടുപ്പ് വലിച്ച് കയറരുത്, ആർ സി ബുക്ക് ഉണ്ട്. പറഞ്ഞ മൊത്തം കട്ട പുകയായി പോട്ടോ. പെങ്ങളെ കണ്ടിട്ട് എനിക്ക് ഇതൊരു ഭാര്യ ഭർത്താവായിട്ട് തോന്നുന്നു. എന്തോ ഒരു വശപ്പശപ്പുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. കാമുകി കാമുകന്മാരായിരിക്കുന്നു ഓണമല്ലേ? കാമുകി കാമുകന്മാരാണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാതെ കെട്ടിപ്പിടിക്കാൻ പറ. കെട്ടിപ്പിടി കെട്ടിപ്പിടി സാറേ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പോക്കോട്ടെ, പേപ്പർ എല്ലാം ശരിയാ. ഇത് തെളിവെടുപ്പാണ്, അത് മുതലെടുപ്പാണ്. പൊട്ടത്തലേ കാണിക്കണേ, കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കാമുകി കാമുകന്മാരാണോ ഭാര്യ ഭർത്താക്കന്മാരാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? എടാ, അറിയാൻ പറ്റുമെന്ന്? എങ്ങനെ അറിയാൻ പറ്റുന്നു? എടാ, ഈ കാമുകി കാമുകന്മാരാണെങ്കിൽ കെട്ടിപ്പിടിക്കാൻ പറ്റില്ലേ? അവർക്കുള്ള ഒരു ഒരു വെപ്രാളും ഒരു പരവേശവും ഒരു കുന്തളിപ്പൊക്കെ കാണും. ഈ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഒരു പരവേശവും ഒന്നും കാണത്തില്ല. മീൻകാരന്റെ മീൻ കൊട്ട കിടക്കുന്ന മീൻ പോലെ എത്ര അടുത്ത് കിടന്നാലും ഇങ്ങനെ ഇരിക്കട്ടെ. ഭാര്യ ഭർത്താവ് ഭാര്യയും ഭർത്താവല്ലേ. ഇവിടെ വീട്ടിൽ ഓണത്തിന്റെ ഒന്ന് ആഘോഷിക്കാണ്ട് ഓണസദ്യ കൊണ്ടാണ്ട് വീട് വരുന്നത്. അതെ, വീട്ടിൽ പിള്ളേര് നോക്കിയിരിക്കുക, അപ്പൊ അവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പോക്കോട്ടെ സാറേ. അടിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ജനമൈത്രി പോലീസുകാരെ, നിങ്ങളൊക്കെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ അടിച്ചിട്ടുണ്ടോ? അല്ല, ഒന്നും എന്റെ ഭാര്യ ഇല്ല സാറേ. നിങ്ങൾ ഈ ഞാൻ ഇങ്ങനെ നിക്കച്ചത് ചുമ്മാ അവളെ അടുത്ത് അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. നിയമം പാലിക്കേണ്ട ആൾക്കാരല്ലേ?
ഒരു വർഷത്തേക്ക് ലൈസൻസും കട്ട് 10,000 രൂപ അടക്കാം. സാർ അങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ. അല്ല ഞാനത് ഇപ്പൊ വീട്ടിൽ പോയപ്പോ ഇവിടെ അളിയാ പഠിച്ചിട്ടുണ്ടല്ലോ. മത്തി അടിച്ചിട്ടുണ്ടോ സാർ? ഇപ്പൊ 2 എണ്ണം അടിച്ചിട്ടുണ്ട്. 2 എണ്ണം 1 എണ്ണം ശകലം രുചിച്ചാലും ശരി. എന്നെ ഞങ്ങളത് നിയമത്തിന് പഠിക്കും. 10,000 രൂപ അടക്കണം. ഞാൻ അടിച്ചിട്ടുണ്ട്. ഇന്ന് നിന്റെ ആങ്ങള് വന്ന് എന്റെ അളിയും വന്ന് രണ്ടെണ്ണം അടിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ പിള്ളേർ കാത്തിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകണം. നീ പറഞ്ഞിട്ട് എന്റെ കുഴപ്പം. നിന്റെ ആങ്ങള് പറഞ്ഞിട്ടാ ഞാൻ അടിച്ചു. ഞാൻ അടിക്കാത്ത നിന്റെ ആങ്ങള് ദുബായിന്ന് വന്ന് പറഞ്ഞു സ്കോച്ച് കൊണ്ട് 2 എണ്ണം അടിക്കുന്ന പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ വീട്ടിൽ ഇരിക്കാം. അപ്പഴേ ഞാൻ കഴിക്കാത്ത ഞാൻ അവിടെ ചെന്നപ്പോ നിന്റെ ആങ്ങള് ഏതാണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഇന്ന് 10,000 രൂപ അടച്ചിട്ട് ഒരു പാഠം പഠിക്കണം. ഇനി മേ ഓളമായിട്ട് എനിക്കൊരു സാരി മേടിക്കേണ്ടതാ പിള്ളേർക്ക്. സാറത് സാറേ സാറെ ഇവിടെ നിൽക്ക്. ഞാൻ ഇപ്പൊ പോയിട്ട് 10,000 രൂപ വീട്ടിൽ എടുത്തോണ്ട് വരാം. എന്റെ മക്കൾ ഇതിനുള്ള പൈസ ഈ കാലന്മാർക്ക് കൊണ്ടാ കൊടുക്കാൻ. അയ്യോ സാറിനല്ല ഉദ്ദേശിച്ചത്, ഈ സാറിനല്ല ഉദ്ദേശിച്ചത്. സാർ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. സാറും പോകരുത്, ഇവിടെ തന്നെ നിൽക്കാം. തനിക്കുള്ളത് ഞാൻ വീട്ടിൽ വന്നിട്ട് തരാടോ. എന്റെ മക്കൾ ഇതിനുള്ള പൈസ അറിയാമോ? 10,000 രൂപ 2 പെഗിനെ കൊണ്ട കൊടുത്തിട്ട് വന്നിരിക്കണം നല്ലൊരു ഓളമായിട്ട്. അയ്യോ ഒരു മഴ പെയ്തു തോന്നുന്ന പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ വേണ്ട. നീ എത്ര അടിക്കുന്നു പറഞ്ഞു? 2 എണ്ണം. 2 എണ്ണം അല്ലടാ, ഒരു 5 എണ്ണമെങ്കിലും അടിക്കണം. എന്നാലേ ഇതിനെ പോലെ പിടിച്ചു വെക്കാൻ പറ്റും. പെട്ടെന്ന് പിള്ളേരെ എത്ര പേരാന്ന് പറഞ്ഞു? 2 പേര്. ഈ കലിപ്പിനിടയിലും പിന്നെ എന്റെ കലിപ്പിനെ ഞാൻ ആരോടെങ്കിലും തീർക്കണ്ട. നീ പോകുന്നതിന് മുമ്പേ എന്റെ നമ്പർ ഒന്ന് മിസ് കോൾ അടിച്ചേരെ. അല്ല നിങ്ങൾ 2 പേരും കൂടി ഈ വഴിക്ക് വരുന്നെങ്കിലേ ഞങ്ങൾക്ക് ഈ വഴിന്ന് മാറി വേറെ വഴിക്ക് ഇരിക്കാനാ. എന്റെ സാറേ ഇങ്ങനെ ആഴ്ചയിലും നിയമം മാറ്റിയ നമ്മൾ പോലീസുകാരായിട്ട് പെടണേ. അതെന്താ ഈ 100, 500 കൊടുക്കുന്നവർത്ത് 10,000 ആക്കിയപ്പോ കണ്ടില്ലേ ഓരോ അവസ്ഥകള്? കണ്ട പെണ്ണങ്ങളെ തെറി കെട്ടി ചാവാൻ ഞാനില്ല, ഞാൻ പോവാണ്ടോ? ബോംബല്ല, ബോംബൊക്കെ എന്താ നിസ്സാരം? അവൾ ആ വഴിക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്. നിങ്ങൾ ഈ ബൈക്കിൽ കയറിക്കോ. അത് നമ്മൾ 3 പേർ ട്രിപ്പിൾസ് അടിച്ചു പോയാൽ നിയമത്തിന് കേടല്ലേ? സാറേ നിയമം വേണോ ജീവൻ വേണോ? എനിക്ക് ജീവൻ മതി.